ഹലോ എല്ലാവർക്കും ഹൗസ് സ്റ്റാർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയകല്ല റെസിപ്പിയാണ് ചമ്മന്തിപ്പൊടി അപ്പോൾ ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പണ്ട് മുതൽക്ക് ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പിയാണ് ഇത് വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ അത് നിങ്ങളുമായി പങ്കിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ വെള്ളമൊന്നുമില്ലാത്ത കൊപ്പല തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇതുപോലെ കത്തിയുടെ സഹായത്തോടെ പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അതിൻ്റെ പുറകുവശത്തേക്ക് കത്തി വെച്ച് ഇതുപോലെ തട്ടിക്കൊടുക്കാം അപ്പോൾ അതിനകത്തുള്ള തേങ്ങ നമുക്ക് കിട്ടും ഇപ്പോൾ രണ്ടും കൂടി അതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്ലൈസ് ചെയ്യുന്ന മെഷീൻ എടുത്തിട്ടുണ്ട് മിഷൻ ഇല്ലെങ്കിൽ കത്തി എടുത്ത് നുറുക്കിയെടുത്താലും മതി അല്ലെങ്കിൽ ചിരവി എടുത്താലും മതി ഇതുപോലെ നല്ല രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു വട്ടത്തിലുള്ള പാത്രം അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച തേങ്ങ കൊടുക്കാം അതിനുശേഷം അത് നല്ല രീതിയിൽ വറുത്തെടുക്കാം ഒരു ചെറിയ ഗോൾഡൻ കളറായി വരും വരെ വറുത്തെടുക്കാം ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റിയെടുക്കാം ഇതുപോലുള്ളൊരു വട്ടതു ഉള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതേ പാത്രത്തിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കാൽ കാൽക്കപ്പോളം കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം അതൊന്ന് വരുമ്പോൾ പത്ത് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം അഞ്ച് നാടൻ മുളക് കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി മുളക് കുറയ്ക്കുകയും നാടൻ മുളക് കൂട്ടുകയും ചെയ്യാം അതിനുശേഷം അരക്കപ്പോളം മല്ലി കൂടി കൊടുക്കാം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഉരട്ടിയെടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ ഇതുപോലെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വറുത്തിയെടുക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി വരട്ടെ ചൂടാറി വരുമ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം പൊടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കാൽ കപ്പ് ശർക്കരയും കൂടി ഇട്ടുകൊടുക്കാം അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം പൊടിച്ചെടുക്കാം ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തേങ്ങ ഇട്ട അതേ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമുക്ക് ഒരു പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം രണ്ടാമത്തെ പ്രാവശ്യം കൂടി മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതുപോലെ കഷ്ണം കഴിച്ച് ഇട്ടുകൊടുക്കാം അതിനുശേഷം അരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചമാവും എപ്പൊടിച്ച് മാവും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ടും കൂടി മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ പൗസ് ചെയ്ത് പൗസ് ചെയ്ത് പൊടിച്ചെടുക്കാം ഇപ്പോൾ രണ്ടും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഒരു പ്രാവശ്യം തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി നടക്കണം താങ്ക് യു